ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാന്താരിമണിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. നാടൻ പയറും കൊണ്ടുള്ളൊരു ഉപ്പേരി. ഒടിക്കുന്ന പയറും പൊളിപ്പയറും കൂടെയുള്ള ഒരു പ്രത്യേക ഉപ്പേരി. പ്രത്യേകതയല്ല, ഇതെല്ലാവരും വയ്ക്കുന്ന ഉപ്പേരി തന്നെയാണ്. എന്നാലും അപ്പോൾ ഇത് പകുതി പയറിങ്ങനെ പൊളിച്ചെടുക്കുക, പകുതി ഇങ്ങനെ ഒടിച്ചെടുക്കുക. അപ്പോൾ ഒടിപ്പയറും പൊളിപ്പയറും കൂടെ ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ പയറോട്ട് നാടൻ പയറുണ്ടുള്ള ഉപ്പേരിയാണ് നമുക്ക് ചോറിൻ്റെ കൊണ്ടുപോകാൻ ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ പയറ്. അത്തരം പയർ ഞാൻ കിട്ടിയത് അതാണ് ഈ നാടൻ പയർ. ഇതുകൊണ്ടുള്ള ഉപ്പേരി നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ലേശം കറിവേപ്പില, പിന്നെ ലേശം ഉള്ളി അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ. പിന്നെ നമുക്ക് ബാക്കി വെക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. ഓക്കെ, ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടികൾ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ അതിൽ കുഴിക്കാം, വെളിച്ചെണ്ണ. ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എന്താ ചെയ്യുക, എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. ആ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ പക്ഷേ വായലാണേ വിമുളി വെച്ചു കടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് കൊടുക്കുക. ചെറിയ ഉള്ളി ഇടുള്ളി, ഉള്ളി, കറിവേപ്പില, ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതോ അതോ ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നാടൻ പയർ ഇലയ്ക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെയുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കും അല്ലേ. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക ഒരു 10 മിനിറ്റ് നേരം. ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് കൊടുക്കുക. ഒരു അല്പം മഞ്ഞപ്പൊടി വിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. വെള്ളം ഒഴിക്കണ്ട, വെറുതെ മൂടി വയ്ക്കുക. നല്ലോണം ഇങ്ങനെ തട്ടി പൊട്ടി ഒതുക്കി വെച്ചിട്ട് മൂടി വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മളുടെ ഉപ്പേരി ഒന്ന് തുറന്ന് നോക്കാം. നല്ല നാടൻ പയറുപ്പേരിൻ്റെ മണം വരുന്നുണ്ട്, നല്ല നാടൻ പയറുപ്പേരിൻ്റെ മണം വരുന്നുണ്ട്. നാടൻ പയറുപ്പേരിയും കഞ്ഞിയും, പണ്ടൊക്കെ നാടൻ പയറുപ്പേരിയും കഞ്ഞിയും ചമ്മന്തി ആയിരുന്നേ നമ്മളൊക്കെ ഒരാൾ കഴിക്കാം. ഇപ്പം അതൊക്കെ പോയിട്ട് വേറെ എന്തൊക്കെയൊക്കെയോ ഭക്ഷണങ്ങളാണ്, ഇപ്പം എന്തൊക്കെയൊക്കെയോ ഭക്ഷണങ്ങളാണേ. ഞങ്ങളിപ്പോൾ പഴയ ആ നാടൻ പയറുപ്പേരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം കടകളിൽ കിട്ടും 50 രൂപ കൊടുത്ത നാടൻ പയർ, കടകളിൽ പച്ചപ്പയർ കിട്ടും, അതേ ചിലപ്പോൾ ചില കടകളിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ്, ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയൊന്നല്ല, അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ്. അപ്പോൾ ഇതുപോലത്തെ നാടൻ പയർ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരി നമുക്ക് കഴിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.